ഉത്തർപ്രദേശിൽ തിരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ അവിടുത്തെ താരമായി മാറുകയാണ് ചെറുപാർട്ടികൾ. ചെറുപാർട്ടികൾ എന്ന് പറയുമ്പോൾ അത്ര നിസ്സാരമായി കാണരുത്. 2017 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് 290 ചെറുതും വലുതുമായ പാർട്ടികളാണ് ഉത്തർപ്രദേശിൽ. അതായത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ പാർട്ടികളുള്ള സംസ്ഥാനവും ഉത്തർപ്രദേശാണ്. ഇതിലേതായാലും പ്രമുഖരായ ചില പാർട്ടികളെ കൂടെ നമുക്ക് നോക്കാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2017 തെരഞ്ഞെടുപ്പിൽ 32 പാർട്ടികൾക്കാണ് സംസ്ഥാനത്ത് 5000-50000 ഇടയിൽ വോട്ട് നേടിയ, അതായത് ആകെ കിട്ടിയ വോട്ടിൽ 5000-50000 വോട്ട് നേടിയ 32 ചെറിയ പാർട്ടികൾ ഉണ്ട് എന്ന് പറയുമ്പോൾ ഈ പാർട്ടികൾ അത്ര നിസ്സാരക്കാരല്ല. പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലെ പല നിയമസഭാ മണ്ഡലങ്ങളും, ഏതാണ്ട് 232 നിയമസഭാ മണ്ഡലങ്ങളിൽ ഈ ചെറു പാർട്ടികൾ വിചാരിച്ചാൽ ആരെങ്കിലും തോൽപ്പിക്കാനോ ജയിപ്പിക്കാനോ കഴിയും. കാരണം വളരെ കുറഞ്ഞ മാർജിനിൽ, അതായത് 1000 വോട്ടിന് താഴെയുള്ള മാർജിനിലാണ് ഇവിടെ ജയപരാജയങ്ങൾ മാറിയത്. അതുകൊണ്ട് തന്നെ ഈ ചെറിയ പാർട്ടികൾ നിർണായകമായി മാറുകയും ചെയ്യുന്നു. ഇനി ഏതൊക്കെ ചെറിയ പാർട്ടികളിലെ പ്രമുഖമായ പാർട്ടികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെ പാർട്ടികളുമായിട്ടാണ് അവരിപ്പോൾ അലയൻസിന് ശ്രമിക്കുന്നത്, ഇല്ല അലയൻസ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. BJPയുടെ കൂടെ അപ്നാദള്ള, നിഷാദ് പാർട്ടി, JDU, RPI, ബീഹാറിൽ നിന്നുള്ള വികാസിൽ ഇൻസാൻ പാർട്ടി, സുഖദേവ് ഭാരതീയ സമാജ് പാർട്ടി, അതായത് BSP എന്ന് പിരിഞ്ഞ ഒരു വിഭാഗമാണ്. ഇത്തരം പാർട്ടികളാണ് BJPയുമായിട്ട് അലയൻസിന് ശ്രമിക്കുന്നതും ഇതിനകത്ത് അപ്നാദള്ളും അതുപോലെ തന്നെ നിഷാദ് പാർട്ടിയും ഒക്കെ BJPയുടെ സഖ്യകക്ഷികൾ തന്നെയാണ്. അപ്പോൾ ആ പാർട്ടികളാണ് BJPയുടെ ഒപ്പം നിൽക്കുന്നതെങ്കിൽ SPയും കോൺഗ്രസും പ്രധാനമായി നോക്കുന്ന അസദീൻ ഒവൈസിയുടെ പാർട്ടിയെ തന്നെയാണ്. ഈ അസദീൻ ഒവൈസിയെ കൂടെ കൂടൻ കോൺഗ്രസും ശ്രമിക്കുന്നുണ്ട്, SPയും ശ്രമിക്കുന്നുണ്ട്. ഒപ്പം തന്നെ RLD, അത് സമാജ്വാദി പാർട്ടിയുടെ കൂടെയാണ് ലാലു പ്രസാദിൻ്റെ പാർട്ടി. ഒപ്പം തന്നെ മഹാൻ ദൾ, ജനവാദി സോഷ്യലിസ്റ്റ് പാർട്ടി, ഈ പാർട്ടികളാണ് സമാജ്വാദി പാർട്ടി സഖ്യത്തിലുള്ളത്. കോൺഗ്രസ് ഇതിൽ നോക്കുന്നത് അസദീൻ ഒവൈസിയുടെ പാർട്ടിയെ മാത്രമാണ്. ബാക്കി പാർട്ടികളൊന്നും കോൺഗ്രസിനോട് പോകാൻ വലിയ താല്പര്യം കാണിക്കുന്നില്ല. ഒപ്പം തന്നെ ഇതിനകത്ത് പറയേണ്ട മറ്റു ചില പ്രധാനപ്പെട്ട പാർട്ടികളുണ്ട്. ഇതിൽ പ്രഗതിശീൽ സമാജ്വാദി പാർട്ടി എന്നൊരു പാർട്ടിയുണ്ട്. സമാജ്വാദി പാർട്ടിയും തെറ്റിപ്പിരിഞ്ഞ വിഭാഗമാണ്. ഈ പാർട്ടിയും കോൺഗ്രസുമായി സഖ്യത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതായത് ഈ 290 പാർട്ടിയും ഓരോ ജാതിയും മതങ്ങളെയും ഒക്കെ പ്രതിനിധീകരിച്ച് രൂപം കൊടുത്ത പാർട്ടിയാണ്. പീസ് പാർട്ടി എന്നൊരു പാർട്ടിയുണ്ട്. അങ്ങനെ അനവധി പാർട്ടികളുണ്ട്. ഇവർക്കൊക്കെ തന്നെ ഒരു 1000 വോട്ടിൽ 500 വോട്ടെങ്കിലും ഒരു മണ്ഡലത്തിൽ ഉള്ള പാർട്ടികളുമാണ്. അതുകൊണ്ട് തന്നെ ഈ ചെറിയ പാർട്ടികളെ പിണക്കാനായിട്ട് പ്രമുഖരായ ഒരു പാർട്ടിക്കാരും തയ്യാറുമല്ല. അത് BJP ആയാലും കോൺഗ്രസ് ആയാലും സമാജ്വാദി പാർട്ടി ആയാലും ചെറു കക്ഷികളെ പിണക്കാൻ അവർ തയ്യാറുമല്ല. ഏതായാലും തെരഞ്ഞെടുപ്പ് അടുത്ത് വന്നതോടുകൂടി ഈ ചെറു പാർട്ടികൾക്ക് വലിയ ഡിമാൻഡായിരിക്കുകയാണ് ഉത്തർപ്രദേശിൽ നിന്നാണ് പുറത്തു വരുന്ന പുതിയ വാർത്തകൾ. ഏതായാലും BJP സീറ്റുകളൊന്നും ധാരണയായില്ലെങ്കിലും ഈ ചെറു പാർട്ടികളിലെ ചില പ്രമുഖമായ പാർട്ടികളുമായി തന്നെ അവരുടെ സീറ്റുകൾ സംബന്ധിച്ചുള്ള ചില സംസാരങ്ങൾ, ചില ചർച്ചകൾ പുരോഗമിക്കുന്നു. അതിനോടൊപ്പം തന്നെ സമാജ്വാദി പാർട്ടി സമാനമായ രീതിയിൽ തന്നെ മുമ്പോട്ട് പോകുന്നു. കോൺഗ്രസ് ഈ ഒവൈസിയുടെ പാർട്ടിയും ഒപ്പം തന്നെ പ്രഗതിശീൽ സമാജ്വാദി പാർട്ടിയുമാണ് ലക്ഷ്യമിടുന്നത്. ഇതുകൂടാതെ മറ്റുള്ള ചെറു പാർട്ടികളുമുണ്ട്. അതായത് 2017 290 പാർട്ടി മത്സരിച്ച ഒരു സംസ്ഥാനം കൂടിയാണ് ഉത്തർപ്രദേശ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുതും വലുതുമായ ഈ പാർട്ടികൾ ഒരു നിർണായക ഘടകമായി മാറുകയാണ് ഉത്തർപ്രദേശിൽ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.